കൂടി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമുക്ക് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിന്ന് ചൂണ്ടയിടാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ വീടിൻ്റെ സൈഡിലൊക്കെ കുറേ വെള്ളം ഒക്കെ ഉണ്ട്. അപ്പം അവിടെ ഒരു തോട് പോലെയാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ അവിടെ കുറേ കല്ലുമുട്ടി, ഞങ്ങളുടെ ഇവിടെ കല്ലുമുട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനെ പിടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇതിൽ ചൂണ്ടയൊക്കെ ഉണ്ട്, മീനിടാൻ്റെ ഒരു പക്കറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിലേക്ക് പോകാം. അതേ, നമ്മൾ ഇവിടെയൊക്കെ ചൂണ്ട ഇടാറുണ്ട്. അപ്പോൾ രണ്ടു മൂന്ന് ദിവസം നമ്മളിവിടെയൊക്കെ വന്ന് ചൂണ്ട ഇട്ടതാണ്. അപ്പോഴത്തേക്കും ഇവിടെ കുറച്ച് വെള്ളം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതേ നമുക്ക് അവിടെയൊക്കെ പോയി ചൂണ്ടയിടാൻ വേണ്ട. അവിടെ പ്രവീണ പവീണ ഇപ്പോൾ പണ്ട് എന്നെ വിളിച്ചില്ല, നമ്മൾ വിളിക്കണമെന്ന് പറഞ്ഞതാ. ഇവിടെ മത്സരമാണ്, എല്ലാവരും ഇപ്പോൾ ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ ഒരാൾ അവിടെ ഭക്ഷണം കഴിക്കും. അതാണ് നമുക്ക് എന്തായാലും സൂക്ഷിക്കണം. എൻ്റെ മൂച്ചിൻ്റെ പേര് സൂക്ഷിച്ചിറങ്ങ. ഇവിടെ രണ്ട് അനുയായികളുണ്ട്, അപ്പോഴും ഉടനെ നോക്കാം. പ്രൊട്ടക്കണ കല്ലുമുട്ടി ഇതിൽ ഇതാണ് ഞാൻ പറഞ്ഞായിരുന്നു, ഇതിനെയാണ് ഞങ്ങൾ കല്ലുമുട്ടി എന്ന് വിളിക്കുന്നത്. പക്ഷേ കല്ലുമുട്ടി എന്ന് പറയുന്നത് ഞാൻ കുറച്ച് മുമ്പ് ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലയിടത്തൊക്കെ ഇതിനെ എന്താ കൈതക്കോര, കൈതക്കോര എന്നൊക്കെ പറയും. കുറച്ച് ദിവസമായിട്ടുണ്ട് നാക്ക് അത്ര സെറിയല്ല, നാക്ക് വിളവളാന്നൊക്കെയാണ് പറയും. ഞാൻ തന്നെ ഇത് കഴിക്കാമെന്നൊക്കെ പറയും. ഞാൻ എന്തായാലും തൊടുന്നു അമ്മ മൂന്ന് ഞാൻ തന്നെ അഴിച്ചു തരാം. ഇല്ല, ഞാൻ കാണിക്കും എല്ലാവർക്കും, ഞാൻ കാണിച്ചു കൊടുക്കും. ഞാൻ തന്നെ അഴിക്കുമെന്ന് ഞാൻ ആരാ മോള്. അയ്യാ, അതേ നമ്മൾ ചൂണ്ട കെട്ടിയിരിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ സ്റ്റിക്കിനകത്താണ്. അച്ഛനിത് വലിയ മീനെയൊക്കെ പിടിക്കുന്നതാണ്. അടിച്ചു മാറ്റി ചൂണ്ടയാക്കി ശരിക്കും ഇവിടെ പ്രയത്നോട്ടോ. ഇവിടെ ശരിക്കും വയസ്സ് സമയത്തല്ല, ഈ സമയത്ത് ഈ ഈ ഭാഗങ്ങളിൽ ഇറങ്ങിയെന്നാണ് പറയുന്നത്. അവിടെ കല്ല് തൊഴിലുറപ്പിൻ്റെ കല്ല് കല്ലിലാണോ പ്രയതോ? ഇതാണ് നമ്മുടെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കുളിപ്പിക്കാനായിട്ടൊക്കെ ഉപയോഗിക്കും. പിന്നെ കണ്ണില്ലാത്ത ഉപയോഗിക്കും. നല്ല ഭയങ്കര എങ്ങോട്ട് പോകണം? വലത്തോട്ട് ചൂണ്ടിടാൻ പോണം, ഇടത്തോട്ട് ചൂണ്ടിടാൻ പോകണം. ഇടത്തോട്ട് വാല് അവര് വീടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ എന്റെ അപ്പാപ്പി അവിടെ നിൽപ്പുണ്ട്. അപ്പൊ ഇതേ നമ്മള് അപ്പാപ്പിയുടെ അടുക്കയിലോട്ട് പോവുകയാണ്. എൻ്റെ അപ്പാപ്പിയുടെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവീണ എന്നാണ്. ഇപ്പോൾ എൻ്റെ അപ്പാപ്പി ഈ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് പഠിത്തമൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. അത് ആ കാണുന്ന ആ ബ്ലാക്ക് ടീഷർട്ട് ഇട്ടതാണ് എൻ്റെ അപ്പാപ്പി. ഈ കാണുന്നതാണ് അപ്പൂസ്, എൻ്റെ അപ്പാപ്പിയുടെ മോനാണ്. അതായത് എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മോനാണ്, എൻ്റെ ബ്രദറാണ്. ഈ വരുന്നതാണ് ചാക്കോച്ചി, അതും എൻ്റെ അപ്പയുടെ മോനാണ്.
അപ്പം ഇത് ഇന്ന് ഈ വീഡിയോയിലുള്ള എല്ലാവരും നമ്മുടെ വേണ്ടപ്പെട്ടവരാണ്. എല്ലാവരോടൊക്കെ കൂടി നിന്ന് ചൂണ്ടയിടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളുകയും കളിച്ചും ചിരിച്ചും ഒക്കെയാണ് ഞങ്ങളിവിടെ ചൂണ്ടയിടുന്നത്. സത്യം പറഞ്ഞാൽ നല്ല രസമാണ് എല്ലാവരോടെ കൂടുമ്പോൾ. അപ്പോൾ ഇവർ മണ്ണിരയൊക്കെ ഇട്ടാണ് മീനെ പിടിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കൊക്കെ എനിക്കും കോർത്ത് തരുന്നുണ്ട്. ഇത് എനിക്ക് മീനെ പിടിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ആ മീനെ കോർത്ത് അതിനെ മാറ്റാൻ, അതായത് അതിനെയൊന്ന് എടുത്തു മാറ്റാനായിട്ട് എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പം അതിനെ എടുത്ത് സഹായിച്ചു തരുന്നത് എൻ്റെ അപ്പാപ്പയും പിന്നെ അപ്പൂസുമാണ്. അമ്മയാണ് സാധാരണ എല്ലാം എടുത്തു തരാറ്. അമ്മ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഇവർ രണ്ടുപേരുമാണ് എനിക്ക് ഊരി തരുന്നത്. നിങ്ങൾ യൂണിഫോമാണോ? മീൻ കൊത്തുവോ? മീൻ കൊത്തുവോ? അത് അപ്പൂസേ മീൻ കൊത്തുവോ? അപ്പോഴത്തേ ഞങ്ങൾ ആദ്യം ചൂണ്ടയിട്ടടുത്ത് കൊത്തൊക്കെ മാറിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് പോയി. അപ്പോൾ ഞങ്ങൾ വെള്ളത്തിൽ കയറി മീൻ പിടിക്കാനായിട്ടൊക്കെ നോക്കി. പക്ഷെ അവിടെയും കൊത്തില്ലായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ ഇട്ട് നോക്കി, പിന്നെയും കൊത്തൊക്കെ വരുമോ എന്നൊക്കെ നോക്കി. പക്ഷെ അവിടെയും കൊത്തില്ലാഞ്ഞുകൊണ്ട് ഞങ്ങൾ അടുത്ത സ്ഥലം തേടി പിടിച്ച് പോവുകയാണ്. ചൂണ്ട 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 എടുത്തോ? അതാ കണ്ടുപടി. ആരോടാ? അപ്പോൾ ഇത് എനിക്കൊരു മീനെ കിട്ടി. അപ്പോൾ എനിക്ക് അപ്പൂസാണ് ഓടി നടന്ന് എനിക്ക് മീനെയൊക്കെ എടുത്തു തരുന്നത്. അപ്പോൾ അപ്പാപ്പി അങ്ങ് ദൂരെയൊക്കെ നിൽക്കുന്നത് കൊണ്ട് അപ്പൂസാണ് എനിക്ക് ഒരു മടിയില്ലാതെ ഒത്തിരി തവണ എടുത്തു തരുന്നുണ്ട് അവൻ. എൻ്റെ കൈ അങ്ങനെ മുറിഞ്ഞാൽ അറിയത്തില്ല. ഇപ്പം ഇതേ നമ്മൾ ചൂണ്ടയായിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഇവിടെയായിരുന്നു അപ്പാപ്പി നിന്നത്. അപ്പം നമ്മൾ കെട്ടുമ്പോണ്ടെല്ലാം എടുത്തുകൊണ്ട് നമ്മൾ അപ്പാപ്പിയുടെ അടുക്കയിലോട്ട് വന്നു. ഇപ്പോൾ ദേ ഇവിടെ വന്നിടുമ്പോൾ തൊട്ട് ദേ അപ്പൂസിന് മൊത്തത്തിൽ പണിയാണ്. ദേ അപ്പൂസിന് കിട്ടുന്നത് മീനല്ല, കുറേ ചെപ്പും ചോറും ഈ മരക്കഷ്ണവും തലക്കഷ്ണവും കിട്ടുന്നത് അപ്പൂസിന് മാത്രമല്ല, ഇടയ്ക്കും തലയ്ക്കൊക്കെ ഉണ്ട്. അപ്പൊ ശിവദിനം അല്ലേ? ദേ ഞങ്ങൾ ഞങ്ങളുടെ ആയുധം മടക്കി. ഓക്കെ. പാപ്പിയുടെ കയ്യില് ടാറ്റു അടിച്ചു കാണിച്ച്. അതാരാ? ആരാ? എനിക്ക് തെരിഞ്ഞറിയോ ഹിറ്റാച്ചിയുടെ ക്യാരക്ടർ. അപ്പോൾ ഇത് എൻ്റെ മുടി വെട്ടിയ കാര്യം പറഞ്ഞപ്പോൾ അപ്പൂസും അപ്പാപ്പിയും കൂടെ എൻ്റെ മുടി കഴിപ്പിച്ചു. കാരണം എൻ്റെ മുടിയിൽ ഒരിത്തിരി അധികം കളർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കളർ ചെയ്ത ഭാഗം മൊത്തം വെട്ടിക്കളഞ്ഞു, കാരണം നമുക്ക് സ്കൂളിൽ പോകേണ്ടതുകൊണ്ട്. അപ്പോൾ എൻ്റെ മുടി വെട്ടി കഴിഞ്ഞ് എൻ്റെ അപ്പാപ്പിയും അപ്പൂസും കൂടെ ഇട്ട് എന്നെ കൊടയുമായി. നിങ്ങൾ മത്സരമാണോ? അപ്പൂസും കൺമണി ദേ ഇത് പിടിക്കാൻ, ഈ ചപ്പെടുക്ക. പറലോ യമ്മുവേ.
കുഞ്ഞുവാടി ഇത് കാര്യമായിട്ട് ഇവിടുന്ന് കുറച്ച് അപ്പ് പറക്കുന്നുണ്ട്. എന്ത് കത്തിയിട്ടിടുന്ന് പാട്ട ഒരുമൊരു സുഖമോ അപ്പതേ ഒരു സമയമാകുമ്പോ ഇവിടെ ചൂണ്ടയിടാൻ എല്ലാവരും വരും. കുറച്ച് പേരൊന്നും വന്നിട്ടില്ല. അപ്പതേ അതെന്റെ അപ്പയാണ്. അപ്പോ എനിക്കല്ല, ഇത് ചാക്കോച്ചിക്ക് കിട്ടിയതാണ്. കുഞ്ഞി വരാലും കുഞ്ഞാണ്. അപ്പതേ എല്ലാരും വെള്ളത്തിലൂടെ ഒക്കെ പോയി അവിടെ നിന്ന് ചൂണ്ടയൊക്കെ ഇടുമായിരുന്നു. അപ്പൊ ഞാനും വെള്ളത്തിലൂടെ ഒക്കെ പോയി അവിടെ ചൂണ്ട ഇടായിരുന്നു. ഞാൻ അട്ട ഉണ്ടോ എന്ന് പേടിച്ചു, പക്ഷെ അട്ടയൊന്നുമില്ല. പ്രവീണേ ഓക്കേ. അപ്പതേ അവിടെ കുഞ്ഞാറ്റ ഓക്കെ ബിരിയാണി ഒക്കെ കൊണ്ടുവന്നായിരുന്നു. അപ്പൊ ഇത് വിതരണം ചെയ്യുന്നതിന്റെ സൗണ്ടാണ് ഈ കേൾക്കുന്നത്. ഇതെന്ത് പൂഞ്ഞാന? അപ്പതേ എന്റെ ചൂണ്ടയിൽ ആദ്യമായിട്ട് വന്ന് കൊടുങ്ങിയ വരാലാണ്. അപ്പോ പെട്ട ഭാഗത്തിലാണ് വന്ന് കിട്ടത്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലുള്ള, അതായത് വരാലുള്ള മീനിനെ പിടിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ചൂണ്ടയിൽ കഴിഞ്ഞു കഴിഞ്ഞുള്ളത് നാളെയാണ്. അപ്പോ നമ്മുടെ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് ഇത്ര ഉള്ള വീഡിയോ. ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.